ഈ വീഡിയോയിൽ നമ്മൾ നത്തിങ് ഇയർ വണ്ണിൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഏകദേശം 4.5 മാസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നത്തിങ് ഇയർ വണ്ണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടത് ക്വാളിറ്റിയാണ്. അത് പ്രോഡക്റ്റിൽ മാത്രമല്ല അവരുടെ പാക്കേജിങ്ങിൽ വരെ ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏകദേശം 4 മാസം മുന്നേ അൺബോക്സ് ചെയ്തൊരു പ്രോഡക്റ്റ് ആയിട്ട് കൂടി പുതിയൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഫുൾ ടോപ്പുള്ള ആ ഒരു ഔട്ടർ കവറിങ് അല്ലെങ്കിൽ ആ ഒരു ബോക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ മറ്റൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു സിൽവർ കളർ, അത്യാവശ്യം നല്ല കാണാൻ എലഗൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. ആ ബോക്സിനകത്താണ് നമ്മുടെ TWS മറ്റ് അക്സസറീസും വരുന്നത്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ TWS, അതായത് നത്തിങ് ഇയർ വൺ കാണാം. ഇത് ബ്ലാക്ക് കളറാണ്, വൈറ്റ് കളറും അവൈലബിൾ ആണ്. കാണാൻ കുറച്ചുകൂടെ എലഗൻറ്റും പ്രീമിയം വൈറ്റ് ആണ്, പക്ഷേ ലോങ് ടേമിൽ നമുക്ക് അഴുക്ക് പറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് ബ്ലാക്ക് ആണ്. തൽക്കാലം നമുക്ക് TWS മാറ്റി വെച്ചിട്ട് ബോക്സിൽ മറ്റെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബോക്സിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റുകളും എടുത്തിട്ടുണ്ട്. അതിലൊന്ന് തുറക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ 2 പെയർ ഇയർ ടിപ്പുകൾ കാണാൻ സാധിക്കും. നോർമലി സ്മോളും ലാർജും ആണ് ഈ ഒരു ബോക്സിൽ വരുന്നത്, പക്ഷേ നമ്മളിപ്പോൾ TWS ഇട്ടിരിക്കുന്നത് സ്മോൾ ആണ്, ഈ കാണുന്നത് ലാർജും മീഡിയവും ആണ്. ദെൻ മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. കാഴ്ചയിൽ നോർമൽ ഒരു ബ്രേഡഡ് കേബിളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷേ കയ്യിലെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ബ്രെയ്ഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലാമിനേഷൻ ഉണ്ട്. ആ ഒരു കേബിളിൻ്റെ ക്വാളിറ്റി എടുത്തു പറയണം, നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ലെങ്ത് അധികം കൂടുതലും ഇല്ല, എന്നാലോട്ട് കുറവില്ല എന്നൊരവസ്ഥയിലാണ്. നമ്മുടെ TWS വേണ്ടിയുള്ള അത്യാവശ്യം ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ മറ്റൊരു ചെറിയ കമ്പാർട്ട്മെൻറ്റിലായിട്ട് കുറച്ച് പേപ്പർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡ് അതുപോലെ തന്നെ യൂസർ മാനുവൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ആ ഒരു പേപ്പർ വർക്കിൻ്റെ ക്വാളിറ്റിയും എടുത്തു പറയണം. നമ്മൾ ഇത്തരത്തിൽ TWS കാണുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഓവറോൾ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലും കൂടെ കിട്ടിയ അക്സസറീസിൻ്റെ കാര്യത്തിലും നമുക്ക് നത്തിങ് ഇയർ വണ്ണിൽ കിട്ടുന്നത്. ദെൻ നമുക്ക് നത്തിങ് ഇയർ വണ്ണിലേക്ക് വരാം. ആദ്യം ഈ ഒരു കേസിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. നത്തിങ് ഇയർ വണ്ണിൻ്റെ ലുക്ക് കാരണമാണ് ആ ഒരു പ്രോഡക്റ്റ് മറ്റ് TWSകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ടിൻ്റുള്ള അക്രലിക് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു TWSൻ്റെ ഔട്ടർ ഷെല്ല് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. നത്തിങ് ഇയർ വണ്ണിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കളർ ഫെയ്ഡ് ആവുമോ, അല്ലെങ്കിൽ ആ ഒരു യെല്ലോ ടിൻ്റ് ഈ പ്ലാസ്റ്റിക്കിൽ വരുമോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു 4.5 മാസത്തിനിടയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ അത്തരത്തിലുള്ള കളർ ചേഞ്ച് വന്നിട്ടില്ല. ഇതിൽ ഓൾറെഡി ഒരു ബ്ലാക്ക് ടിൻ്റുള്ളൊരു പ്ലാസ്റ്റിക് ആണ്. സോ അത്തരത്തിലൊരു കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു യെല്ലോ ടിൻ്റോ ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റിൽ വന്നിട്ടില്ല. പക്ഷേ എടുത്തു വരണ മറ്റൊരു കാര്യം, ഇഷ്ടംപോലെ സ്ക്രാച്ചസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ക്രാച്ചസ് കാണാൻ പറ്റും. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ സ്ക്രാച്ച് ആകും എന്നുള്ളൊരു പ്രശ്നമാണ്. മുകളിലായിട്ട് അത്രയും ഇല്ലെങ്കിലും അടിഭാഗത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നുകളോ അല്ലെങ്കിൽ മറ്റ് ക്യാരിങ് പൗച്ചസോ എല്ലാം കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി യൂസ് ചെയ്തത് നല്ലതായിരിക്കും. അത്തരത്തിൽ പ്രോഡക്റ്റുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ സ്ക്രാച്ചസ് ഉണ്ട്. കേസിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം പ്രോമിസിങ് ആണ്. ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലായിട്ടൊരു ടൈപ്പ് സി ചാർജിങ് ബോർട്ടും അതുപോലെ തന്നെ പെയറിംഗ് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് ഈ ഒരു TWS റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒരു മൾട്ടി പർപ്പസ് പവർ ഇൻഡിക്കേഷൻ LED ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറും പെയർ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറിലുമാണ് ഗ്ലോ ചെയ്യുന്നത്. സോ പവർ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ സ്റ്റാറ്റസും ആ ഒരു LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിൽ സ്ക്രാച്ചസ് വീഴുന്നു എന്നുള്ള പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഒരു കേസിങ്ങിൻ്റെ ക്വാളിറ്റിയിലോ മറ്റോ കുറ്റം പറയാൻ സാധിക്കില്ല. കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ TWS, അതായത് നത്തിങ് ഇയർ വൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ് നത്തിങ് ഇയർ വണ്ണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനുള്ളിലുള്ള ചെറിയ മൈക്രോ കമ്പോണൻസ് SMD കമ്പോണൻസുകളെല്ലാം നമുക്ക് ഈ ഒരു മെറ്റീരിയലിനുള്ളിലൂടെ തന്നെ കാണാൻ സാധിക്കും. സോ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആണ്. ദെൻ ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ വെയിറ്റ് ബാലൻസിങ്ങും എടുത്തു പറയണം. പ്രോപ്പർ സെൻറ്ററിലായിട്ട് തന്നെ വെയിറ്റ് ബാലൻസ് വരുന്നതുകൊണ്ട് നമ്മുടെ ചെവിയിലുള്ളിൽ കംഫർട്ടായിട്ട് ഈ TWS ഫിറ്റ് ആവുകയും ചെയ്യും. വെയിറ്റ് ബാലൻസിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചെവിയുടെ ഉള്ളിൽ നിന്ന് ഈ TWS പുറത്തേക്കും പോയില്ല എന്നുള്ളത് ഈ TWSൻ്റെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നി. ലോങ് ടേം യൂസിൽ ചെവിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ TWSകൾ വെച്ച് നമ്മൾ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയുടെ ഈ ഒരു പോർഷനിലായിട്ട്, അതായത് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു പെയിൻ അനുഭവപ്പെടാറുണ്ട്. അത്തരത്തിൽ യാതൊരു വേദനകളും ഈ ഒരു TWS യൂസ് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എൻ്റെ ചെവിക്ക് ഒരു 100 out of 100 പെർഫെക്റ്റ് ഫിറ്റ് തന്നെയാണ് ഈ ഒരു നത്തിങ് ഇയർ വൺ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കേസിൻ്റെ അതുപോലെ TWSൻ്റെയും കാര്യത്തിൽ എനിക്ക് തോന്നിയ ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നിങ്ങൾ 2 TWSകളും കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഏത് TWS എവിടെ പ്ലേസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ആ ഒരു ഗ്രൂവിൻ്റെ ഡിസൈൻ കാരണം. അപ്പോൾ ഞാൻ കണ്ടുവച്ച ഒരു ട്രിക്കുണ്ട്. അതായത് ഒരു TWSൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് ആക്സെൻറ്റും മറ്റേതിൽ ഒരു വൈറ്റ് ആക്സെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതേ കളർ കോമ്പിനേഷൻ തന്നെ കേസിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾ കളേഴ്സ് നോക്കി റെഡ് ഉള്ളത് റെഡ് ഗ്രൂവിലായിട്ടും വൈറ്റ് ഉള്ളത് മറ്റേ ഗ്രൂവിലായിട്ടും വെക്കുക. ദെൻ TWS പ്ലേസിങ് ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ ഇരിക്കുന്ന ആ ഒരു മെയിൻ പോർഷൻ കേസിനുള്ളിലേക്ക് പ്ലേസ്
പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ആയിക്കോളും. ആദ്യം എനിക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ ചാർജ് ആവാതിരിക്കും അല്ലെങ്കിൽ പ്രോപ്പർ കോൺടാക്ട് വരാതിരിക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ആയിക്കോളും. ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ദെൻ സ്റ്റെമ്മിനും അത്രയും വലിയ ലെങ്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലോങ് ടേം യൂസിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു ടി ഡബ്ല്യു എസ് സമ്മാനിക്കുന്നില്ല. ദെൻ ഇതിന് ടച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് ടച്ച് കൺട്രോൾസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഒരു ടി ഡബ്ല്യു എസിൽ എനിക്ക് തോന്നിയ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിതിൽ സ്വൈപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൽ താഴെ നിന്ന് മുകളിലേക്ക് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനും മുകളിൽ നിന്ന് താഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഡിക്രീസും ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നത്തിങ് ഇയർ വൺ നിങ്ങൾ വാങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നത്തിങ് ഇയർ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബേസിക്കാണ് നിങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ഒരു റിയൽമി ബഡ്സ് എയർ 3 പോലെ ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഈ ടാബ് ഫംഗ്ഷനും അതുപോലെ തന്നെ സൗണ്ട് പ്രൊഫൈൽസ് സെലക്ട് ചെയ്യുന്നതും ദെൻ ഫൈൻഡ് മൈ ഡിവൈസ്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ടി ഡബ്ല്യു എസ് മറന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അതിൽ നിന്ന് ഒരു സൗണ്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റും. ഒരു ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു സൗണ്ടാണ്, നമ്മൾ ഒരിക്കലും ടി ഡബ്ല്യു എസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാട്ടി കൂടുതൽ സൗണ്ടാണ് ആ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ആവുന്നത്. അതെനിക്ക് അത്യാവശ്യം നല്ലൊരു ഹാൻഡി ഫീച്ചറായിട്ട് തോന്നി. കാര്യം പലപ്പോഴും എൻ്റെ ഒപ്പോ എൻഗോ ബഡ്സ് ഞാൻ പലയിടത്തും വെച്ച് മിസ്സാവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ആ ഒരു ഫൈൻ മൈ ഡിവൈസ് അത്യാവശ്യം യുണീക്കാണ്. ദെൻ നമുക്ക് ഈ ഒരു ടച്ച് ഫംഗ്ഷൻ, അതായത് സിംഗിൾ ടച്ച് ചെയ്താൽ എന്ത് വേണം, ഡബിൾ ടച്ച് ചെയ്താൽ എന്ത് വേണം, അത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 4 ഓഡിയോ പ്രൊഫൈൽസ് വരുന്നുണ്ട്. ഒന്ന് ബാലൻസ്ഡ്, ഒന്ന് ട്രബിൾ കൂടുതലുള്ളത്, ഒന്ന് ബേസ്, പിന്നീട് ഒന്ന് വോയിസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ബേസ് ആണ്. കാര്യം എനിക്ക് പൊതുവെ പാട്ടുകൾ കൂടുതൽ ഒരു ഇടിമുഴക്കത്തോടു കൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസിന് എനിക്ക് ബേസ് ആണ് ഇഷ്ടപ്പെട്ടത്. ദെൻ ബാലൻസ്ഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബാലൻസ്ഡ് കിട്ടുന്നതേ ഉള്ളൂ, കൂടുതലും ബേസ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് പാട്ടിൻ്റെ ഓരോ താളവും എടുത്തറിയണമെങ്കിൽ ട്രബിളിൽ തന്നെ കേൾക്കണം. ദെൻ വോയിസ് എന്ന് പറയുന്ന മോഡ് എനിക്കൊരു അൺവാണ്ടഡ് മോഡായിട്ടാണ് തോന്നിയത്. ഒരിക്കലും നമ്മൾ ആ ഒരു മോഡിലിട്ട് ഈ ഒരു ടി ഡബ്ല്യു എസ് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അത് നമുക്ക് പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ കേട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് വേണ്ടി മാത്രമുള്ളൊരു മോഡാണ്. ദെൻ ഇത്തരം ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്ര എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബിൽ ഹരീഷ് ഏട്ടൻ്റെ ടെക്ടോക്ക് എന്ന് പറയുന്ന ചാനലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഈ ഒരു സൗണ്ടിൻ്റെ കാര്യം വേവ് ഫോമോട് കൂടി, അതായത് ഗ്രാഫ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്കൊരു ഒരു പ്രൊഫഷണൽ ലെവലുള്ളൊരു ഓഡിയോ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോയും അതുപോലെ തന്നെ ആ വീഡിയോ ടൈം സ്റ്റാമ്പും ഞാൻ താഴെ കമൻറ്റിൽ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിലായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ സൗണ്ട് കൂടുതൽ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ബാസ് ബൂസ്റ്റർ പ്രൊഫൈൽ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദെൻ വളരെ കുറച്ച് ഡിസ്റ്റോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഹയർ വോളിയത്തിലും നമുക്ക് അത്ര ആരോചകമായിട്ടുള്ള യാതൊരു ശബ്ദങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഈ ഒരു ടി ഡബ്ല്യു എസിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഈ ടി ഡബ്ല്യു എസിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അത് ഒരു പ്രീമിയം ലെവലിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ ഇതിൽ നമുക്ക് 40 ഡെസിബെൽ വരെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് ANC ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡിലേക്കും പോകാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ആംബിയൻ നോയ്സും ഈ ഒരു ANC കട്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഫാൻ്റെ നോയ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ റൂമിലിരുന്ന് ഫാൻ ഇട്ടൊക്കെ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കാം. പക്ഷേ മെജോറിറ്റി ആംബിയൻ്റായിട്ടുള്ള എല്ലാ നോയ്സുകളും ഒരു പരിധി വരെ കട്ട് ചെയ്യുന്നുണ്ട്. 40 ഡെസിബിൾ ആണ് ANC വരുന്നത്. ദെൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണ്. അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും ഒരു വട്ടം ഞാനും ഫേസ് ചെയ്തു. അതായത് ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ANC ഇട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ANC ഇട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ANC ഓഫ് ആയിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകുന്നുണ്ട്. അത് അവൻ 3-4 വട്ടം ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ ഒരു വട്ടം ഈ ഒരു പ്രശ്നം ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നീട് നമ്മളായിട്ട് തന്നെ തിരിച്ച് ANC മോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഡിസ്കണക്ട് ആവുന്നു എന്നൊരു പ്രശ്നവും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷേ അവൻ പറഞ്ഞു ഇടയ്ക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക
പെട്ടെന്ന് ഡിസ്കണക്ട് ആയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി തിരിച്ച് കണക്റ്റായി വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ അത് മറ്റാർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. പ്രശ്നമായിട്ട് തോന്നിയത് ഈ 2 കാര്യങ്ങളാണ്, അതായത് ANC മോഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആവുന്നതും. അത് എപ്പോഴൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 1 ആഴ്ച യൂസ് ചെയ്തപ്പോൾ ഒറ്റവട്ടം മാത്രമേ ഞാൻ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തുള്ളൂ. ബാറ്ററി ബാക്കപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചാർജിങ് കേസ് ഉൾപ്പെടെ ANC ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂറും ANC ഓഫ് ചെയ്യുകയാണെങ്കിൽ 34 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലെവൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇനി TWS മാത്രമാണെങ്കിൽ വിത്ത് ANC 4 മണിക്കൂറും വിത്തൗട്ട് ANC 5.5 മണിക്കൂറും കിട്ടുന്നുണ്ട്. സോ ഇത്രയും ഒരു പ്രീമിയം ലെവൽ പ്രോഡക്റ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഫാസ്റ്റ് ചാർജിങ്, അതുതന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ അതെല്ലാം ഒരു പ്രീമിയം ഫീച്ചറിൽ നമുക്ക് എടുത്തു പറയാം. ഈ ഒരു കേസ് സ്ക്രാച്ച് ആവുന്നതും നേരത്തെ പറഞ്ഞ 2 പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു പോരായ്മയും നമുക്കിതിൽ പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കണക്ട് ആവുന്ന പ്രശ്നവും അതുപോലെ തന്നെ ANC ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവുന്നതും ഈ ഒരു പ്രോഡക്റ്റിന് മാത്രം ഒരുപക്ഷെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്താൽ മാറാവുന്നൊരു പ്രശ്നമായിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 1 of the best പ്രീമിയം TWS തന്നെയാണ് നത്തിങ് ഇയർ 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ എനിക്കൊന്ന് 6000 രൂപയായിരുന്നു പ്രൈസ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇത് 6500 വാങ്ങിച്ചത്. ഈ ഒരു ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ വന്നപ്പോൾ ബാക്കി എല്ലാ പ്രൊഡക്റ്റുകൾക്കും വില കുറഞ്ഞപ്പോൾ നത്തിങ് ഇയർ 1 മാത്രം പ്രൈസ് കൂടുകയായിരുന്നു ചെയ്തത്. 6500 നിന്ന പ്രൊഡക്റ്റിന് സെയിലിൻ്റെ സമയത്ത് 7000-7200 രൂപയൊക്കെ പോയി. അപ്പോൾ പ്രൈസാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. 6000-6500 ബഡ്ജറ്റിൽ നോക്കുമ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു TWS തന്നെയാണ് നത്തിങ് ഇയർ 1. അധികം വൈകാതെ തന്നെ നത്തിങ് ഇയർ 2 വരുന്നുണ്ട്, അവർ ഓൾറെഡി ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ സ്റ്റിക്കും ഇയർ സ്റ്റിക്കും അധികം വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയാണ് നമ്മുടെ നത്തിങ് ഇയർ 1 റിവ്യൂ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിഡിലും വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.